എന്നാണോ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മളെ പുല്ലേത്താനായിട്ട് വീണ്ടും വന്നതാണ്. എല്ലാ ദിവസവും പുല്ലേത്തുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മിക്കവാറും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മുടെ വീടിരിക്കുന്നിടത്തോട്ടല്ല, കുണിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ അടുത്താണ്, നെല്ലാപ്പാറയൊക്കെ കഴിഞ്ഞിട്ട് പോകണം. ഒരു രണ്ടു ദിവസം മുമ്പ് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഈ മഴയത്ത്. നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ്, മഴയൊക്കെ ഭയങ്കര രൂക്ഷമാണോ? അവിടെ എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടമൊക്കെ ഒരു തോട്ടമൊക്കെ ഫുള്ളായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കൊടപ്പനെ, കൊടപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓല എടുക്കുന്ന പണിയുണ്ടല്ലോ, അതിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര നാല് കാരണമേ, അതൊക്കെ പകുതിക്ക് വെച്ച് ഒടിച്ചേക്കുക, അങ്ങനത്തെ കാറ്റായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. വലിയ ആളുകൾക്ക് ഒരുപാട് അപകടമൊന്നും സംഭവിച്ചില്ല, നിന്നു അവർക്ക് ഈ നഷ്ടങ്ങളാണ്, മരങ്ങളൊക്കെ പോയതിൻ്റെ ഒക്കെയുള്ള നഷ്ടങ്ങളൊക്കെയാണ് കൂടുതൽ. കോതമംഗലത്ത് ഭയങ്കര കാറ്റായിരുന്നു കേട്ടു. അങ്ങനെ 15-ാം തീയതി മൊത്തത്തിലൊരു ഒരു പ്രത്യേക തരം ദിവസമായിരുന്നു. നമ്മുടെ വണ്ടിയുടെ സീസ് തീർന്നു 15-ാം തീയതി. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളുണ്ടായി, അങ്ങനെ ചരിത്രപരമായ സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. തന്നെ ഇവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും, നമ്മളിങ്ങനെ പണ്ട് ഈ നമ്മുടെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ പാലായാലും തുറവഴിയൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന അത്യാവശ്യം വർത്തമാന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളിലോട്ട് എത്തിക്കാറുണ്ടായിരുന്നേ. പുതിയതായിട്ട് വെബ് സീരീസൊക്കെ തുടങ്ങിയ പിന്നെ അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ കുറച്ചു, അങ്ങനെ പുറത്തോട്ട് പോകാറുമില്ല. പിന്നെ കൊറോണയാണല്ലോ വന്നത്, അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ വീഡിയോസ് നമ്മൾ കുറച്ചില്ലേ. പിന്നെ വെബ് സീരീസിലോട്ടായി, അങ്ങനെ പപ്പിക്കുട്ടനായി, അങ്ങനെ 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 അല്ലേ. വെബ് സീരീസ് എല്ലാവരും കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്, എന്നാണ്ട് നിങ്ങളുടെ അഭിപ്രായം? എന്താ, ഒരു ചെമ്പ് കളർ അല്ലെങ്കിൽ ഒരു തവിട്ട് കളറുള്ള ഒരു പക്ഷി ഇരിപ്പുണ്ട്, റെയറാണ്, ഞാനിവിടെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ യോഗവുമില്ല. റോക്കി ബായ് പറഞ്ഞ പോലെ, കാരണം നമ്മൾ ക്യാമറ എടുത്തിട്ടില്ല. അതൊരു കിടിലും പക്ഷിയാണ് കേട്ടോ. ക്യാമറ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. എന്നാലും ഞാൻ പറയാം, വേറെ കരികാക്കട ഇരിപ്പുണ്ട് കേട്ടോ, സൗണ്ട് കേട്ടോ. ഞാൻ പയ്യെ നടക്കുവാണേ, അവന്മാർ പയ്യെ അതിലേക്ക് ഇരുന്ന് കരയെന്ന് വെച്ചേ കേൾക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ എമറാൾഡ് ഡവിൻ്റെ, എന്ന് വെച്ചാൽ മരതപ്രാവ് എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. തമിഴ്നാടിൻ്റെ ദേശീയ പക്ഷിയാണ്, അല്ല തമിഴ്നാടിൻ്റെ ദേശീയ പക്ഷി, തമിഴ്നാടിൻ്റെ സംസ്ഥാന പക്ഷിയാണ്. എന്നൊക്കെയാണ് നെറ്റ് നോക്കിയപ്പോൾ കണ്ടോ കേട്ടോ, മഴയാണ്, കേട്ടൊന്നും പിടിക്കുന്നില്ല. ഇന്നലെ 1 മണി വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വെബ് സീരീസ് നമ്മൾ തീർത്തിട്ടത്. തകൽ എഡിറ്റ് ചെയ്താൽ ചെയ്യാമായിരുന്നു, അപ്പം ഞായറാഴ്ച ഇടാൻ പറ്റൂല, ഞായറാഴ്ച ഇട്ടാലല്ലേ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇന്നിവിടെ പുല്ലിയെത്താം, ഇവിടെ നിങ്ങൾക്ക് പുല്ലിയെത്താം, ഇവിടെ മാട്ടകളുടെ വരുമല്ലോ, മാട്ടേക്കട. ഈ മഴയത്ത് ഇടിയില്ല, പക്ഷെ കാറ്റുണ്ട്, കൂണുമുണ്ട് കേട്ടോ. കൂണിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്, അപ്പം അല്ലെങ്കിൽ നമ്മൾ ചെയ്തേനെ. കൂണ് ഇഷ്ടംപോലെ കൂണ് കുറേ കിട്ടിയായിരുന്നു, പറമ്പിക്കൽ നടക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടാണ് പോണേ, കൂണുണ്ടോ കൂണുണ്ടോ എന്ന്. ഒന്നോ രണ്ടോ ടൈപ്പ് കൂണിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റഡ് ചെയ്യാതെ. ഈ മഴക്കാലത്തും കിട്ടിയായിരുന്നു കേട്ടോ, എന്തുമാത്രം പുല്ലുകളാണ് സുഹൃത്തുക്കളെ. ചെത്താം, ഈ അതിൻ്റെ ചുവട്ടിലൊന്നും കൊണ്ടു കേട്ടോ,
അയ്യോ അതൊരെണ്ണാനോട്ടോ, അതിന് വാലില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ. അവിടെ എണ്ണാന് വാല് മുറിഞ്ഞു പോയിട്ട് കയറി പോകണം, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം, ചക്കപ്പഴം ചാടി നമ്മൾ തിന്നു. അപ്പോൾ ശരി കൂട്ടുകാരെ, വീണ്ടും കാണാം. എന്തേ കാറ്റൊക്കെ ഉള്ളപ്പോൾ സൂക്ഷിച്ചൊക്കെ പോയി നിന്നോണം പറമ്പിലൊക്കെ. എല്ലാവരും സേഫായിട്ടിരിക്കുക, അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ.